സംസ്ഥാന ബഡ്ജറ്റ് സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ ധനകാര്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാവും. ഇറിഗേഷൻ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പൂർണ്ണമായും കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ജലജീവ മിഷൻ ആവശ്യമായ സൗകര്യങ്ങൾ, അതിനാവശ്യമായ മാച്ചിങ് ഗ്രാൻഡ്, അതെല്ലാം ലഭിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൽ നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. അർബൻ മേഖലയിലും റൂറൽ മേഖലയിലും 2024-25 ആകുമ്പോഴേക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി തുടർന്നു പോകുന്നതിനുള്ള സഹായം ലഭിച്ചാൽ തന്നെ അതേറ്റവും വലിയ ഒരു വിഷയമായി കണക്കാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ അനവധിയായ വിഷയങ്ങൾ. എല്ലാം നല്ല പോസിറ്റീവായിട്ടൊരു വിഷയം ഉണ്ടാകും. എൻ്റെ വകുപ്പിൽ മാത്രമല്ല പൊതുവിൽ കേരളത്തിൻ്റെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തുടർന്നു വന്ന വർഷങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് കേരളത്തിൽ. ഓൺലൈനിലൂടെ ആണെങ്കിലും എഡ്യൂക്കേഷന് തടസ്സം ഉണ്ടായില്ല, പരീക്ഷകളൊക്കെ മുടക്കം ഉണ്ടായില്ല. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർവ്വതലസ്പർശിയ ഇടപെടൽ നടത്താൻ ഒരു സർക്കാരിന് കഴിഞ്ഞു. അതിൻ്റെയും കൂടി ഒരു മുഖമാണ് ബഡ്ജറ്റ്. തീർച്ചയായിട്ടും ധനകാര്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പ്രാപ്തനാണ്. അതേ കാര്യങ്ങൾ വളരെ നന്നായി ഗ്രഹപാഠം ചെയ്ത് നിയമസഭയിൽ വരികയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. വളരെയേറെ പ്രതീക്ഷയോടെ ജനങ്ങൾ ആ ബഡ്ജറ്റ് സ്വീകരിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുഖം തന്നെ അതല്ലേ, ജനകീയമായൊരു മുഖം, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. അതാണല്ലോ ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിലുണ്ടായത്. ആ അംഗീകാരം നേടിയെടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ മുഖമായിരിക്കും ബഡ്ജറ്റ്. യാതൊരു സംശയം വേണ്ട.